ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന നിർബന്ധമായിട്ട് അലേർട്ട് ആയിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ സമയമുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. IITകളിലും NITകളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ എക്സാമിനേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. കഴിഞ്ഞ വർഷം എന്താണ് JEE മെയിൻ വൈ പരീക്ഷ എഴുതി അല്ലെങ്കിൽ അഡ്വാൻസ് വൈ പരീക്ഷ ചെയ്ത കുട്ടികളെ കമ്പനി എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ, രണ്ട് ഘട്ടങ്ങളായിട്ട് എക്സാമിനേഷൻ നടക്കും. ഫസ്റ്റ് എക്സാമിനേഷൻ 2023 ജനുവരി, അതായത് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കും എന്നുള്ളതും, സെക്കൻഡ് എക്സാമിനേഷൻ ഏപ്രിൽ പകുതിയോടെയും നടക്കും. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ താമസിയാതെ വിളിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട്, അതിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളായ ഹെൽപ്പ് ഡെസ്കുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റും നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷനാണ്. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ വിദേശത്താണെങ്കിൽ ഒക്കെ ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയേ പറ്റുള്ളൂ. അത് MBBS മാത്രം പഠിക്കാനല്ല, BDS ആണെങ്കിലും BAMS ആണെങ്കിലും BHMS ആണെങ്കിലും ഒക്കെ ഈ ഒരു എക്സാമിനേഷൻ എഴുതണം. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ BSc അഗ്രികൾച്ചർ, BSc ഫിഷറീസ് തുടങ്ങിയിട്ട് പല കോഴ്സുകൾക്കും നീറ്റിൻ്റെ സ്കോറാണ് എടുക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരക്കാരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ മുകളിലുണ്ട്. എന്താണ് നീറ്റ് എക്സാമിനേഷൻ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. എക്സാമിനേഷൻ നടക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിലാണ്, ഫസ്റ്റ് സൺഡേ, മെയിലെ ഫസ്റ്റ് സൺഡേ എക്സാമിനേഷൻ നടക്കുമെന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് താമസിക്കാത്ത, അപ്പോൾ ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, മെയ് ഫസ്റ്റ് സൺഡേ നിങ്ങളുടെ എക്സാമിനേഷനാണ്. അതിനനുസരിച്ചിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മെയ് ഫസ്റ്റ് സൺഡേയിലേക്ക് എത്ര ദിവസം ഇനിയുണ്ട്, ഓരോ ദിവസത്തിലും നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് അതിനു വേണ്ടിയിട്ട് പഠിക്കുക, അതുകൂടാതെ നിങ്ങൾ എത്ര മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് എഴുതി പഠിക്കുക എന്നത്. കാരണം എക്സാമിനേഷന് പഠിക്കുക എന്നതിലപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിനേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ തിയറി എഴുതുന്ന പോലെയല്ല. അപ്പോൾ ആ എക്സാമിനേഷൻ കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഡിസംബറിൽ ഇനി എത്ര ദിവസമാണുള്ളത്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, മെയ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ മെയ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസൊക്കെ കഴിഞ്ഞവർക്ക് കഴിഞ്ഞ വർഷം മുതൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 45 വരുന്ന ഏറ്റവും ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാം. നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ടെല്ലാം നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ആ എൻട്രൻസ് എക്സാമിനേഷനും ഏപ്രിൽ 3rd week നടക്കും. അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ താമസിയാതെ വിളിക്കും. ഈ വർഷമൊക്കെ സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മുന്നത്തെ വർഷത്തെ ആളുകൾ കമ്പറും മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം മുന്നേ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് ബേസാണ്, നമ്മളുടെ മാർക്കല്ല, എൻട്രൻസിൻ്റെ സ്കോറാണ്. അപ്പോൾ ആ എൻട്രൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും നല്ലൊരു കരിയർ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വലിയ ക്യാമ്പസുകൾ, ഏറ്റവും നല്ല ഫാക്കൾട്ടീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള അതിൻ്റെ അതോറിറ്റികൾ, ഡയറക്റ്റ് ഫണ്ടിങ്, ഏറ്റവും നല്ല ലൈബ്രറി, ഏറ്റവും നല്ല ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരം യൂണിവേഴ്സിറ്റികളിലാണ്. അതിന് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോറല്ല, എൻട്രൻസ് എക്സാമിനേഷനാണ്. ഹ്യൂമാനിറ്റീസുകാരനും പോവാം, കൊമേഴ്സുകാരനും പോവാം, സയൻസുകാരനും പോവാം. എക്സാമിനേഷൻ്റെ പേര് മറക്കണ്ട, CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ താമസിയാതെ വിളിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊരു വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ പ്ലസ് ടു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പല വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ഒരു പ്രശ്നം, എല്ലാം കഴിഞ്ഞ് അവർ മാർച്ചൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇനി എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യം എനിക്ക് വരാറുണ്ട്. നേരത്തെ നിങ്ങൾ കരിയർ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിൻ്റെ വീഡിയോ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ട് അത് മനസ്സിലാക്കുക. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നുള്ള ഒരൊറ്റ പ്രാവശ്യം കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.